അതിനുള്ള സൂചനകൾ എന്താണ് സി സി പി ജോൺ താങ്കൾക്കുള്ളത്? ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും നേതാക്കളുടെ തുടർച്ചയായിട്ടുള്ള പാർട്ടിയിൽ നിന്നുള്ള കൂറുമാറലും ഒക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ തകർന്നു വീണിട്ടുള്ളത്. ഇതിൽ നിന്ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ആ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ എത്ര കണ്ട് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് സംഘടനാ രംഗത്ത് കാര്യമായില്ലായിരുന്ന ജയറാൻ രമേശ്, പവൻ ഖേര തുടങ്ങിയ ന്യൂജൻ നേതാക്കളാണെന്നുള്ളതാണ്. പഴയ താപ്പാനകൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ജയിക്കുമ്പോൾ ആനന്ദ് ശർമ്മ വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ജമ്മുകാശ്മീരിൽ നിന്നുള്ളതെന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഗുലാം താങ്കളൊക്കെ യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴൊക്കെ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത് ഗുലാം നബി ആയിരുന്നു. അപ്പോൾ ഗുലാം നബി പോയി കുടുങ്ങി എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായ എന്നൊരു തോന്നലുണ്ടാക്കാൻ ആളുകൾക്കിടയിൽ കാരണമായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇപ്പോൾ അതിലിപ്പോൾ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കന്മാരെ കൊണ്ട് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ കെ വി തോമസ് ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡറായിരുന്നു. അദ്ദേഹം പോയിട്ട് തൃക്കാക്കര മണ്ഡലത്തിൽ പോലും ഒരു ചലനം ഉണ്ടായില്ല. ഗുലാം നബി ആസാദ് ഒരിക്കലും പോകരുതെന്നും ഒരു ടേമെങ്കിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ രാഷ്ട്രീയ ഭാരവാഹി നടത്തത്തിൽ പറയല്ല. അദ്ദേഹം പോയിട്ടും അദ്ദേഹം വളരെ ദയനീയമായിട്ട് ഉള്ള ഒരു ചിത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് വളരെ പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പോയി. അവർക്ക് പോകുന്നത് കഷ്ടമാണ്. അവർ പോയിട്ടും ഒരു ഇമ്പാക്റ്റും അവർക്കും ഉണ്ടായില്ല, കോൺഗ്രസ്സിന് വലിയ ദോഷം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകൾ പോട്ടെ എന്നല്ല, ഇവിടെ ഇൻഡിവിജ്വൽ ബേസ്ഡ് അല്ല ഞാൻ എൻ്റെ സംസാരം സോഷ്യൽ ഗ്രൂപ്പുകളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ലേബർ എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട് ഇന്ത്യയിലെ. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തൊരു കാര്യമാണ്. നെഹ്റുവും പട്ടേലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് NTUC എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ അന്ന് കാർവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ലേബറിനെക്കുറിച്ച്, ലേബർ പ്രോബ്ലത്തെക്കുറിച്ച്, അതുപോലെ തന്നെ OBCയുടെ 103-ാം ഭരണഘടന ഭേദഗതിയിൽ 5-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് അടക്കം പറഞ്ഞ അഭിപ്രായം ആ ന്യൂനപക്ഷമായി പോയെങ്കിലും നിർണായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്താണ് യുവാക്കൾ ചിന്തിക്കുന്നത്, എന്താണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ചിന്തിക്കുന്നത്, ഇത്തരത്തിലുള്ള ഗൗരവതരമായ ചിന്തകൾ, ഇപ്പോൾ ബൈടെക് ചിന്തൻ ബൈടെക് എന്നൊക്കെയുള്ള പേരൊക്കെ ഉണ്ടെങ്കിലും പുറത്തു വരുമ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാക്കുകയും ജോഡോ യാത്രയ്ക്ക് ശേഷം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുകയും ചെയ്താൽ ഇപ്പം തന്നെ കോൺഗ്രസ് വിട്ടുപോയവരെടുക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ MPമാർ പ്ലസ് മമതാ ബാനർജിയുടെ MPമാർ അതുപോലെ തന്നെ NCPയുടെ സ്ട്രെങ്ത്, ഇത് നാലും മൂന്നും കൂടെ ചേർന്നാൽ തന്നെ നിയർ 100 എന്ന രൂപത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് വിട്ടവരെ ഒന്നും തന്നെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത ശത്രുക്കൾ എന്ന് പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് വിട്ട കോൺഗ്രസ് എന്നു പേരുള്ള പ്രാദേശിക പാർട്ടികൾ അവരെ എങ്ങനെ പൂജിയണമെന്നുള്ളത് അധികാരത്തിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇന്ന് നമ്മൾ ജയ്പൂർ പ്രസംഗത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, നിങ്ങൾ എഴുതി വെച്ചോളൂ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ കോൺഗ്രസ് വിട്ടുപോയവരെല്ലാം കോൺഗ്രസ് എടുക്കണമെന്നല്ല, അവരെ എങ്ങനെ സമ്മേളിപ്പിച്ച് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ആദ്യം 2 നിന്നു, പക്ഷേ 67 ഒന്നായി, എങ്ങനെ ഒരുമിച്ചായി, ശത്രുക്കളായിരുന്നെങ്കിൽ പിന്നെ ഭിന്നിച്ചു പിന്നെയും ഒന്നായി എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് വിട്ടുപോയവരും അല്ലാത്തവരുമായ, ഇപ്പോൾ സമാജ്വാദി കോൺഗ്രസ് വിട്ടുപോയതല്ലോ, സോഷ്യലിസ്റ്റ് പാർട്ടിയല്ലേ, അപ്പോൾ അത്തരം DMK ഒരിക്കലും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളവരല്ലോ. അപ്പോൾ ഇവരെ എല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് കൃത്യമായ കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള ആ 2004 മുദ്രാവാക്യം, ആ കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്യുന്നിടത്താണ് ഇനി രാഹുൽ ഗാന്ധി ഈ 50 കൂടെ കഴിയുമ്പോൾ തീരുമല്ലോ അത് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കാണിക്കേണ്ടത് എന്നാണ് എൻ്റെ. പക്ഷേ അത് വെറുതെ നടക്കില്ല എന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ആ ഔന്നത്യം ത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി ഒരു ദൗത്യമാണ്. ഞാൻ വരാം അങ്ങയിലേക്ക്.